വർഷത്തെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങള്? മാരേജ് കഴിഞ്ഞിട്ട് 30 years നോ 32 years. അതിനുമുമ്പ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ സ്റ്റേജിൽ പാടുമ്പോഴാണ് ഇവിടെ എന്നെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് വെസ്റ്റേൺ ബാൻഡാണ്, ഞാൻ ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു 10 വർഷം ഒരു പ്രൊഫഷണൽ വെസ്റ്റേൺ ബാൻഡ്. ഇവരുടെ കോളേജിൽ ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാൻഡിനെ വിളിച്ചു. എന്റെ അനിയത്തി അവിടെ പഠിക്കുന്നത് ആ കോളേജിൽ, മോസി കോളേജ്. അപ്പൊ ഞങ്ങൾ സ്റ്റേജിൽ പാടിയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഗിറ്റാറൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അനിയത്തി രണ്ട് കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരുന്നു പരിചയപ്പെടുത്താൻ. അതിൽ ഒരാളായിരുന്നു ഇയാള്. പിന്നീട് എന്റെ അനിയത്തിയുടെ ബാൻഡിൽ ഇവള് പാടും. അപ്പൊ ആ ബാൻഡിൽ പാടാൻ തുടങ്ങി, പ്രാക്ടീസ് ഒക്കെ ഇവിടെ നടക്കാൻ തുടങ്ങി. അപ്പൊ നല്ല പ്രാക്ടീസ് ഒക്കെ ആയപ്പോ വീട്ടിൽ എന്നെ കൂടാ വിചാരിച്ചു. അതായത് ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതായത് വണ്ടർഫുൾ ടു നൈറ്റ്. അന്നല്ല കേട്ടോ, അതിനുശേഷമുള്ള സ്റ്റേജസിലായിരുന്നു ഇവള് നിർബന്ധം പറയുന്നത് ആ പാട്ട് പാടുന്നത്. ബിക്കോസ് ഞാൻ അതിലൊരു വാക്കുണ്ട്, ആ പാട്ടിലുള്ള വാക്ക് ലോങ് ബ്ലോണ്ട് ഹെയർ എന്നാണ്, അത് സ്വർണ്ണ നിറമുള്ള നീണ്ട മുടിയുള്ള പെണ്ണേ എന്നാണ്. ഞാൻ അതിനെ മാറ്റി ഇവിടെ ഓഡിയൻസിലുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ ഞാൻ ഷോർട്ട് ബ്ലാക്ക് ഹെയർ എന്ന് പറയും, ഇവൾക്ക് വേണ്ടി മാറ്റും. അപ്പൊ അവൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്താ പറഞ്ഞ സ്റ്റേജിൽ, അപ്പൊ അവൾക്ക് അറിയാം ഞാൻ സ്റ്റേജിലിരുന്ന് പാടുന്നത് ആ വാക്ക് ഇവൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് മൊത്തം മാറ്റി. ഞാൻ കൊറേ ലേഡീസ് കോളേജിൽ പാടാൻ പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ ചീത്ത പറയണ്ട പറഞ്ഞിട്ട് അത് പാടും. സോ ദാറ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് ചീത്ത പറയില്ലല്ലോ. അല്ല, അവിടെ ഞാൻ ലോങ് ബ്ലോണ്ട് തന്നെ പറയും, ഇല്ല ബ്ലാക്ക് പറയില്ല, ബിക്കോസ് അവൾ അവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞു ശരിയല്ലല്ലോ. നമ്മുടെ ഈ ഒരു ഫർണിച്ചർ ഇത് ഞങ്ങൾക്ക് പിന്നീട് കിട്ടിയതാണ്, പക്ഷെ ഇത് ആന്റിക് തന്നെയാണ്. ഇത് ഏകദേശം ഒരു 100 അടുത്ത് വരും. ഇത് 100 എന്ന് പറയുന്നത് കുറവാണല്ലോ, ഇനി ബാക്കി കാണാൻ പോകുന്ന ഇതിലും കൂടുതലുള്ളതാണ്. 100 പഴക്കമുള്ളത് ഏകദേശം. എന്റെ വയസ്സിനകളെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയുണ്ട്. ഫാമിലി ഫോട്ടോ, ചേട്ടന്റെ ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സെന്ററിലുള്ളത് അച്ഛനമ്മ, പിന്നെ എന്റെ വൈഫും കുട്ടികളും ഉണ്ട്, പിന്നെ എന്റെ അനിയത്തി അവരുടെ കുട്ടികളും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ. അനിയത്തി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടി എടുത്താണ്. അനിയത്തി US ലാണ്, അനിയത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഡോക്ടറാണ്. രണ്ട് ആൺകുട്ടികള്, അവരെല്ലാരും അവിടെയാണ്. ഓക്കെ ഓക്കെ. ഇതിൽ വെച്ചിരിക്കുന്ന സാധനങങ്ങളൊക്കെ ഇതൊക്കെ കുറച്ച് പഴക്കമുള്ള, ഇത് ആക്ച്വലി ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് പേപ്പർ വെയ്റ്റ്സ് ആണ്, വേറെ ഒന്നുമില്ല. പക്ഷെ മോർ ദാൻ 70 years ഉണ്ടായിട്ടുണ്ട്. മോർ ദാൻ 70, ഡെഫിനറ്റ്ലി മോർ ദാൻ 70 years ആയി. ഈ വീട് ഇനിയും ഉണ്ട്. വരൂ വരൂ, ഉണ്ടല്ലോ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫാൻ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. കാണാൻ സാധ്യതയില്ല, ബിക്കോസ് ഇത് പക്ക ആന്റീക് ആണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഫാൻ തന്നെയാണ്, ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അതിന്റെ ലീവ്സ് ഒക്കെ മരം കൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടില്ല, സ്പീഡ് കൂട്ടാനുള്ളത് വെച്ചിട്ടില്ല, അതിന് ബുദ്ധിമുട്ടിക്കേണ്ട. ഒരു ഒരാൾ പോലെ തിരിഞ്ഞു കാറ്റുണ്ട്, പഴയ ആളല്ലേ. അവരൊക്കെ നോക്കുമ്പോ അദ്ദേഹത്തിന് വയസ്സ് കൂടുതൽ. അതാണ്, അത് മാത്രല്ല, പക്ഷെ എന്നാലും ഇപ്പൊ നിക്കണ്ടല്ലോ ഇങ്ങനെ. അതെ അതെ, ജിമ്മനായിട്ട് നിക്കണ്ട്. ചേട്ടന്റെ പോലെ തന്നെ എന്നെ ആന്റിക്കാക്കി. ഓക്കെ.